സ്പ്രിംഗ്ലർ കരാറിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കരാർ പാർട്ടി നയത്തിന് വിരുദ്ധമല്ല. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ലോകം മുഴുവൻ കേരളത്തെ ചർച്ച ചെയ്യുന്ന സാഹചര്യമാണ്. രാഹുൽ ഗാന്ധിയും ശശി തരൂരും വരെ സർക്കാരിനെ അഭിനന്ദിച്ചു. ആകെ നടക്കുന്ന പരിശോധനയിൽ 4.5% പേർക്ക് മാത്രം രോഗം. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഡാറ്റ ചോർച്ച തടയാനുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചാണ് സ്പ്രിംഗ്ലർ കരാറിൽ ഒപ്പിട്ടത്. സ്പ്രിംഗ്ലർ കരാറിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. കരാർ വശത്ത് അസാധാരണമായ സാഹചര്യത്തിലെന്നും കോടിയേരി. കരാർ പാർട്ടി നയത്തിന് വിരുദ്ധമല്ല. ഇടപാട് വാണിജ്യ ആവശ്യത്തിന് ഉള്ളതല്ല. ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്താൻ പാർട്ടി ഘടകങ്ങൾ രംഗത്തിറങ്ങുമെന്നും കോടിയേരി പറഞ്ഞു. കോവിഡ് കേസുകൾ ഉയരുന്നു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 1409 പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ അറിയിച്ചു. ഇതോടെ രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം 21,393. അതേസമയം കഴിഞ്ഞ 28 ദിവസമായി 12 ജില്ലകളിൽ കോവിഡ് 19 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൂടാതെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 23 ഇടങ്ങളിലെ 78 ജില്ലകളിൽ 14 ദിവസത്തിനിടെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രോഗവ്യാപനത്തെ പിടിച്ചു നിർത്താനും കുറയ്ക്കാനും സാധിച്ചുവെന്ന് പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി സി കെ മിശ്ര പറഞ്ഞു. രോഗം ഇരട്ടിക്കുന്നതിന്റെ നിരക്ക് കാലയളവ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ഇതുവരെ 4,258 പേർ രോഗമുക്തരായി. രാജ്യത്തെ മരണസംഖ്യ 680 പിന്നിട്ടു. ചെക്ക് പോസ്റ്റിൽ മനുഷ്യക്കടത്ത്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഒളിച്ചുകടക്കാൻ ശ്രമിച്ചവർ പിടിയിൽ. പച്ചക്കറി വണ്ടിയിൽ പെട്ടികൾക്കിടയിൽ ഒളിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് പിടിയിലായത്. തക്കാളി കയറ്റിവന്ന മിനി ലോറിയിലെ തക്കാളിപ്പെട്ടിക്കകത്ത് കയറിയിരുന്ന് കേരളത്തിലേക്ക് ഒളിച്ചുകടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഒളിച്ചുകടക്കാൻ ശ്രമിച്ച ഒരാളെ കണ്ടെത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒളിച്ചുകടക്കാൻ ശ്രമിച്ച 4 പേരെയും പോലീസ് പിടികൂടിയിരുന്നു. കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും ഇത്തരത്തിൽ ആളുകൾ കടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് വിവരം. തെങ്കാശി റെഡ് സ്പോട്ടായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ടുതന്നെ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് കേരളത്തിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ചരക്കുമായി വരുന്ന വാഹനങ്ങളിലെല്ലാം ചരക്കും ഇറക്കിവെച്ച് പരിശോധിച്ചതിനു ശേഷം മാത്രം കടത്തിവിട്ടാൽ മതിയെന്നാണ് നിർദ്ദേശം. പുളിയൻകുടിയിൽ മാത്രം 28 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. ക്ഷാമബത്ത വർധന മരവിപ്പിച്ചു. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 1 വർഷത്തെ ക്ഷാമബത്ത വർധനവ് മരവിപ്പിച്ചു. പെൻഷൻകാർക്കും ക്ഷാമബത്ത വർധന നൽകേണ്ടതില്ല എന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. അതേസമയം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും. 2ാം സാമ്പത്തിക പാക്കേജിനെപ്പറ്റി ചർച്ച ചെയ്യാനാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നത്. കഴിഞ്ഞ മാസമാണ് സർക്കാർ ഡിഎ 17% നിന്ന് 21% വർദ്ധിപ്പിച്ചത്. ജനുവരി 1 മുതൽ നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ ഈ കലണ്ടർ വർഷത്തിൽ ഇത് നടപ്പാക്കേണ്ട എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. കൂടാതെ 2020 ജൂലൈയിലും 2021 ജനുവരിയിലും ഉണ്ടാകേണ്ട ഡിഎ വർധനയും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതേസമയം നിലവിലുള്ള ക്ഷാമബത്ത നിരക്ക് തുടരുമെന്നും കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. ക്ഷാമബത്ത വർധനവ് മരവിപ്പിച്ചതിലൂടെ 2021 മാർച്ച് വരെയുള്ള കാലയളവിൽ 27,000 കോടി രൂപയുടെ ചിലവ് കുറയ്ക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സ്നേഹചേരും. നമസ്കാരം.